എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു അടിപൊളി വൈനാണ്, വേറെ ഒന്നുമല്ല, ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു വൈനാണ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവാന്നൊക്കെ, പക്ഷേ ഒരു തവണ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനാണ്. പിന്നെ നമുക്ക് വെറും 7 ദിവസം മതി ഈ ഒരു വൈൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് ആദ്യം തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മൾ വൈൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബീട്രൂട്ട് നമുക്കിനി വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്, നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും വേവിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുക്കറിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2.5 കപ്പോളം വെള്ളം ഈ ബീട്രൂട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചുകൂടെ വേണം, അത് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ചേർക്കുന്നുണ്ട്. അതായത് 1 കഷ്ണം പട്ട, അതുപോലെ തന്നെ 3 ഏലക്കായ, 2 കറിയാമ്പൂ. അപ്പോൾ ഈ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ വൈനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ 1-2 വിസിൽ വന്ന വരെ വേവിച്ചാൽ മതി. പക്ഷേ വിസിൽ വന്ന ശേഷം കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. അതായത് ഒരു 8 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്ന ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലൂടെ വെച്ചിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിസിലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കളറൊക്കെ നന്നായിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ അരിച്ചിട്ട് ആ ബാക്കി തന്നെ ബീട്രൂട്ട് നമുക്ക് കളയാട്ടോ, അത് നമ്മൾ എടുക്കുന്നില്ല. ഇപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് കുറച്ച് ചൂടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം കൂടെ നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആ ഒരു നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോവും. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചൂടാറിയ ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വൈനിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റാണ്, അതായത് ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഡയറക്റ്റ് അതിലേക്ക് ചേർത്തത്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് ചേർക്കുന്നുണ്ട്. ഗോതമ്പ് ചേർക്കുന്നത് നമ്മുടെ ഈ വൈനിന് നല്ലൊരു വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കയ്യിലുകളൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. പിന്നെ ഇത് നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം എന്തെങ്കിലും കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒട്ടും തന്നെ കൂടിയിട്ടില്ല. ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളച്ചുവ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്ലാസിൻ്റെ ബൗളോ ജാറോ കുപ്പിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെയുള്ള പാത്രങ്ങളിൽ ഒഴിക്കുന്നതിനേക്കാളും വൈനൊക്കെ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിലുകളിൽ ഒഴിക്കുന്നതാണ് നല്ലത്. പിന്നെ വൈൻ ഒഴിക്കുമ്പോൾ നമ്മൾ നിറച്ചൊഴിക്കേണ്ട, 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതൊരുപാട് നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ ഈ വൈൻ കെട്ടിവെക്കരുത്. കുറച്ച് അതിൽ എയർ പാസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഹോളുള്ള മൂടി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ടൈറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊരു 7 ദിവസം മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈൻ നമ്മൾ ഡെയിലി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് അരിച്ചിട്ടൊക്കെ ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഒരു 5 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഗ്യാസൊക്കെ വന്ന് തുടങ്ങും. ഇപ്പോൾ 7 ദിവസം ആയിട്ടുണ്ട്, നന്നായിട്ട് ഗ്യാസൊക്കെ വന്നിട്ട് നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വൈൻ നമ്മൾ ഇടയ്ക്കൊന്നും ഇളക്കണ്ട, അതാണ് ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത. നമുക്ക് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഗ്യാസൊക്കെ വന്നാൽ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ കൂടുതൽ ദിവസം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. നന്നായിട്ട് ഗ്യാസൊക്കെ വന്ന് നല്ല വീതിയുള്ള നല്ല വൈനാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് വൈൻ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈനാണിത്. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്തതെന്നുള്ളത്. സാധാരണ നമ്മൾ മുന്തിരി വൈനൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈൻ കൂടിയാണ്. പിന്നെ വെറും 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ബീട്രൂട്ട് വൈൻ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പൊ നമ്മുടെ ഈ ബീട്രൂട്ട് വൈൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിന്റെ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.